നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിലെ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ കൂടിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്, അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ഒരു മിനി രത്ന കമ്പനിയാണ്. അപ്പോൾ അവിടെ നിലവിലുള്ള മാനേജ്മെന്റ് ട്രെയിനി ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഈ വീഡിയോ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാമെന്ന് മറക്കരുത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ഡീറ്റെയിൽസ് ഒക്കെ www.govashipyard.in എന്ന സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈറ്റിൽ കൂടി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ള കാര്യം കൂടി ഓർക്കുക. ഇത് സ്ഥിരം പോസ്റ്റുകളാണ്, റെഗുലർ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് പോസ്റ്റുകളാണ്. ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ 40,000 മുതൽ 140,000 എന്ന സ്കെയിലാണ്. ഇതിലേക്ക് മാനേജ്മെന്റ് ട്രെയിനി മെക്കാനിക്കൽ, അതിന് വേണ്ട യോഗ്യത ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ബാച്ചലേഴ്സ് ബിരുദം 60% മക്കളുടെ പാസ് ഔട്ട് ആയിരിക്കണം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള മാനേജ്മെന്റ് ട്രെയിനിക്ക് ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 60% മക്കളുടെ പാസ് ആവരായിരിക്കണം. മാനേജ്മെന്റ് ട്രെയിനി ഇലക്ട്രോണിക്സ്, അതുപോലെ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ട്രേഡിലെ 60% മക്കളുടെ ഫുൾ ടൈം ബിടെക് അല്ലെങ്കിൽ ബി ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അടുത്തത് മാനേജ്മെന്റ് ട്രെയിനി നേവൽ ആർക്കിടെക്ചർ എന്നുള്ളതാണ്. നേവൽ ആർക്കിടെക്ചറിലുള്ള ബിടെക് അല്ലെങ്കിൽ ബി ബിരുദം 1ാം ക്ലാസ്സോടെ അല്ലെങ്കിൽ 60% മാർക്കോടെ പാസ് ആവരായിരിക്കണം. അതിൽ മാനേജ്മെന്റ് ട്രെയിനി ഹ്യൂമൻ റിസോഴ്സസിന് വേണ്ട യോഗ്യത MBA അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ PG ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ യും 2 വർഷത്തെ കോഴ്സ് ആയിരിക്കണം. അത് കഴിഞ്ഞവർക്ക് 60% മാർക്കോടെ പാസ് ആയവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അടുത്ത മാനേജ്മെന്റ് ട്രെയിനി ഫൈനാൻസിന് വേണ്ട യോഗ്യത എന്നുള്ളത് CA അല്ലെങ്കിൽ ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ് CMA അല്ലെങ്കിൽ CA പാസ്സായവരായിരിക്കണം ഈ മാനേജ്മെന്റ് ട്രെയിനി ഫൈനാൻസിലേക്ക് അപേക്ഷിക്കുന്നവരൊക്കെ. പിന്നെ പ്രായപരിധി പറയുകയാണെങ്കിൽ 33 വയസ്സാണ് SC ST ക്കാരായിട്ടുള്ളവർക്ക്, OBC ക്കാരായിട്ടുള്ളവർക്ക് 31 വയസ്സ് വരെയും മറ്റ് ജനറൽ കാൻഡിഡേറ്റ്സിനും എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്ക് 28 വയസ്സ് വരെയും നമുക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. വേക്കൻസികൾ പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി മെക്കാനിക്കൽ ആകെ 12 വേക്കൻസികളുണ്ട്, അതിൽ 4 എണ്ണം അൺഡിസൈഡ് ആണ്. മാനേജ്മെന്റ് ട്രെയിനി ഇലക്ട്രിക്കൽ 7 വേക്കൻസി, 2 എണ്ണം അൺഡിസൈഡ് ആണ്. മാനേജ്മെന്റ് ട്രെയിനി ഇലക്ട്രോണിക്സ് 3 വേക്കൻസി, 1 എണ്ണമാണ് അൺഡിസൈഡ് ഉള്ളത്. മാനേജ്മെന്റ് ട്രെയിനി നേവൽ ആർക്കിടെക്ചർ 10 വേക്കൻസി ഉണ്ട്, 4 എണ്ണം അൺഡിസൈഡ് ആണ്. മാനേജ്മെന്റ് ട്രെയിനി HR 3 വേക്കൻസികളുണ്ട്, 1 എണ്ണം അൺഡിസൈഡ് ആണ്. മാനേജ്മെന്റ് ട്രെയിനി ഫൈനാൻസ് 3 വേക്കൻസി ഉള്ളതിൽ 2 വേക്കൻസികളും അൺഡിസൈഡ് ആണ്, ബാക്കിക്ക് ഓവർ സെലക്ഷൻ പോസ്റ്റുകളാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇതിനു വേണ്ട യോഗ്യത ബന്ധപ്പെട്ട മേഖലയിലുള്ള ബന്ധപ്പെട്ട ബ്രാഞ്ചിലുള്ള ബി അല്ലെങ്കിൽ ബിടെക് ബിരുദം 60% മാർക്കോടെ പാസ്സാവരായിരിക്കണം. ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും 60% മാർക്ക് പ്രീവിയസ് സെമസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. ഇതിലേക്ക് റിട്ടേൺ ടെസ്റ്റ് കൂടി ആയിരിക്കും സെലക്ഷൻ എന്ന കാര്യം കൂടി ഓർക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും, റിട്ടേൺ ടെസ്റ്റ് ആണ് അത്, അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടോ പെൻ അല്ലെങ്കിൽ പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടോ നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 2 പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 85 മാർക്ക് ചോദ്യങ്ങളാണ് പാർട്ടിൽ 1ലുള്ളത്. അതിൽ ജനറൽ നോളജിന്റെ 60 ചോദ്യങ്ങൾ, ജനറൽ മാനേജ്മെന്റ് അപ്ലൂടെ 25 ചോദ്യങ്ങൾ, അങ്ങനെ 85 മാർക്കാണ് അതിനുള്ള. 1 മണി സമയമായിരിക്കും. അതിൽ 50% മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടുന്നവരെയാണ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ ആയിരിക്കും അടുത്ത റൗണ്ടിലേക്ക് സ്ക്രീൻ ചെയ്ത് എടുക്കുവാന്ന് കാര്യം ചോദിക്കുക. ശമ്പള സ്കെയിൽ നേരത്തെ തന്നെ പറഞ്ഞു, 40,000, 1,40,000 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. 3% BA പ്രതിവർഷം ലഭിക്കുന്നതായിരിക്കും. പ്രതിവർഷം CTC മാനേജ്മെന്റ് ട്രെയിനിങ് പീരീഡില് പ്രതിവർഷം 11.36 ലക്ഷം ശമ്പളം ലഭിക്കും. അതുപോലെ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡിലേക്ക് ട്രെയിനിങ്ങിന് ശേഷം 15.05 ലക്ഷം പ്രതിവർഷം ശമ്പളമായിട്ട് ലഭിക്കും എന്നാണ് പറയുന്നത്. 1 ലക്ഷം രൂപ കൂടുതൽ ശമ്പളം പ്രതിമാസം തന്നെ, പ്രതിമാസം 1 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഈ ഗോവ ഷിപ്പ്യാർഡിന്റെ കീഴിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്, അപേക്ഷാ ഫീസ് ₹500. എന്നാൽ SC ST ക്കാരുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സ്ട്രാ റീസ്മെന്റ് കാൻഡിഡേറ്റ്സും അപേക്ഷാ ഫീസ് ഇല്ല. ബാക്കി എല്ലാവരും ₹500, അത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ നെറ്റ് ബാങ്ക് ഉപയോഗിച്ചോ SBI ഇ-പേ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും. ഇതുപോലെ കൂടുതൽ വിവരങ്ങളെല്ലാം www.govashipyard.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. ഇതിലേക്ക് പ്രായം കാൽക്കുലേറ്റ് ചെയ്ത് 30/11/2023 നവംബർ 30 അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായപരിധി കാൽക്കുലേറ്റ് ചെയ്യുക. സംശയം എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമെയിൽ അയച്ച് ക്ലിയർ ചെയ്യാൻ കഴിയും. recruitment@govashipyard.com എന്ന ഇമെയിലിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് കഴിയും. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്നുള്ളത് 2023
ഫെബ്രുവരി 2 ആണ് എന്ന കാര്യം കൂടി ചോദിക്കുക. 2/2/2024 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. 2024 ഫെബ്രുവരി 2 ആണ് അവസാന തീയതി. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടു നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥിര നിയമനമായത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച്.